ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എൻ്റെ ഫ്രണ്ട് ഗപ്പി ഫാം തുടങ്ങിയിട്ടുണ്ട്. കുറഞ്ഞ ചിലവിൽ ഫാം തുടങ്ങിയതും അതുപോലെ ഗപ്പികളെ വളർത്തുന്നതും അതിൻ്റെ ടിപ്സൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഫാമിൽ പോയതാണ്. നമുക്കൊന്ന് കാണാം. എൻ്റെ വീട്ടിലാണ് ആള് ഷെബീർ. ആളെ ഒന്ന് പരിചയപ്പെടാം. ഷെബീർ, എത്ര കാലമായി ഇത് തുടങ്ങിയിട്ടപ്പോൾ? ആ സമയത്താണ് ഞാൻ തുടങ്ങിയത്. നമുക്ക് വർക്ക് കുറവായിരുന്നു, എനിക്ക് അലിമിനിക്കേഷൻ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറവായതിന് ശേഷമാണ് ആദ്യം രണ്ട് പേരനെ വാങ്ങിച്ചത്. പേരനെ വാങ്ങിച്ചിട്ട് നോക്കുമ്പോൾ അത് കുറച്ചല്ലാണ്ട് പെറ്റ് വരികയും ചെയ്തപ്പോൾ കൂടുതലായിട്ട് മീൻ വരികയും, അപ്പോൾ അതിനനുസരിച്ച് ബേസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതിൽ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ആ സെയിൽ വന്നപ്പോൾ വീണ്ടും ചെറിയ തോതിൽ എങ്ങനെ ഫാം രൂപീകരിച്ചിട്ട് എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതൊരു ബിസിനസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ടൈം പാസും കൂടി കൂടിയിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് ഫാം തുടങ്ങി. ഷോപ്പ് നമ്മുടെ ചാവക്കാട് സെന്ററിൽ തന്നെയാണ് ഷോപ്പ്, അലുമിനിയം ഫാബ്രിക്കേഷൻ ഷോപ്പ്. അത് നമ്മള് വർക്ക്ഷോപ്പാണ്. അതിന്റെ പേരും സ്ട്രെങ്ത് തന്നെയാണ്, സ്ട്രെങ്ത് അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ്. ആ പേര് തന്നെ നമ്മള് ഫാമിനും കിട്ടുന്നുണ്ട്. നമുക്ക് ഇത് ഏകദേശം ഒരു 10,000 രൂപയുടെ അടുത്ത് മാക്സിമം ചെലവ് വന്നിട്ടുണ്ട്. അത് മെയിനായിട്ട് ഷീറ്റിനും ഈ ലൈസൻസിനും അതിന് കൃഷിന് മാത്രമാണ് കുറച്ച് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ഇതൊക്കെ കാണുന്നത് നമ്മളവിടെ അടുത്ത് കാണുന്ന വാരികള്, പിന്നെ കിളിക്കടിക്കുന്ന നെറ്റ്, ഇതൊക്കെ ഭയങ്കര വില കുറവാണ്. പിന്നെ മുളയുടെ പീസ് അതൊക്കെ ഇവിടെ, പിന്നെ നമ്മളതൊക്കെ ഫൈബറിന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം ഫാബ്രിക്കേഷൻ ഡോറുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ബാക്കി പീസുകളാണ്. അതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഫാമ് നമ്മൾ ചെറിയ പരമാവധി ചിലവ് പറഞ്ഞിട്ട് ചെയ്യുന്നത്. ആ കുഴപ്പമില്ല, ഉണ്ട് പോകുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള കുട്ടികളും വന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഷോപ്പുകൾക്കും ബൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. ഷോപ്പ് നമ്മളെ ഏരിയയിൽ തന്നെയാണ്, ചാവക്കാട്, ഉരായര്, പാവർട്ടി, പിന്നെ കുന്നോളം ഭാഗത്തേക്ക് നമ്മൾ സെയിലിംഗ് ചെയ്യുന്നുണ്ട്, ബൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളാദ്യം ഫാം ഉണ്ട്, അത് തൃശ്ശൂര് ഫാം ഉണ്ട്. അങ്ങനെ ഓരോരുത്തർ വീട്ടിൽ ഇതേപോലെ വളർത്തുന്നുണ്ട്. അപ്പൊ അവരെ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നല്ല ബ്രീഡ് നോക്കിയതിന് ശേഷം, നല്ല ബ്രീഡുകളാണ്, നല്ല ബ്രീഡ് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിച്ചിട്ട് നമ്മളിവിടെ ചുറ്റുപരിപ്പിച്ച് സെയിലാക്കുന്നുണ്ട്. റേറ്റ് കുറവാണ്, പരമാവധി നമ്മൾ റേറ്റ് കുറവാണ്. നമ്മളത് ഇവിടെ ബ്രീഡ് വരുന്നത് 60 രൂപ മുതൽ 250 രൂപ വരെയാണ് മാക്സിമം. ബിഗ് ഗിയർ എന്ന് പറഞ്ഞിട്ടുള്ളത് വരുന്നത് 250 രൂപയാണ് മാക്സിമം വരുന്നത്. ഷോപ്പിൽ ഒരു 300-350 രൂപ അവർ അവർ കൊടുക്കും. നമ്മൾ കൊടുക്കുമ്പോൾ 250 രൂപ മാക്സിമം വരുന്നില്ല ഒരു ബിഗ് ഗിയർ കിട്ടും. പിന്നെ അതിനും കുറഞ്ഞത് 150, 180, 100, 60, 80 അറേഞ്ചിലുള്ള മീനാണ്. സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സൊക്കെ നമ്മള് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അത് നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരായതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും കൊടുക്കണതാണ്. ഇത് ബൗളുകളാക്കിയിട്ടുള്ള ഫൈറ്ററാണ്. ഇത് നമ്മളൊരു രസത്തിന് വേണ്ടിട്ട്, ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈറ്ററുകളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചുള്ളത്. ബൗളുകളാക്കി വെച്ചേക്കുന്നത് ഇതൊക്കെ ബൗള്. പിന്നെ നമ്മളത് കുപ്പി, ബൗളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ 2 ലിറ്ററിൻ്റെ കുപ്പികളാണ്. ബൗളായിട്ട് സെയിൽ ചെയ്യും. ഇതിപ്പോൾ സെയിൽ ചെയ്യാൻ നമ്മളതിൽ കുറച്ചുള്ളൂ, നമ്മളിത് ബൾക്കായിട്ട് ഇറക്കണുണ്ട്. ഇത് ആൽഗ വെള്ളം എന്ന് പറയും, അതായത് ഈ മീനിൻ്റെ വേസ്റ്റ് വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായ വെള്ളമാണിത്. അത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ആൽഗ ഓൾറെഡി അതിൽ ഫോം ആയി വരും. ആ വെള്ളത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന മീൻ ആദ്യം ഇതിൽ കൊണ്ടുവന്ന് നമ്മൾ 2 ദിവസം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ മീനും ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെള്ളത്തിൻ്റെ പി എച്ച് ആയിട്ട് അവർ അനുസരിച്ചിട്ട് വരും. കാരണം പുതിയതായിട്ട് പെട്ടെന്ന് ചാവില്ല, പെട്ടെന്ന് ചിലവർ വാങ്ങിച്ചു കൊടുന്ന പിറ്റേ ദിവസം തന്നെ ചാവുണ്ട്. പക്ഷെ നമ്മളിത് ഓൾറെഡി നമ്മളെ വെള്ളത്തിൽ പി എച്ച് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചേർന്നിട്ട് വരും. പിന്നെ ഓൾറെഡി ഇതിൽ ആൽഗ ആയതുകൊണ്ട് നമ്മൾ കണ്ണിന് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികൾ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അത് കുട്ടികൾക്ക് ലൈഫായിട്ട് ഫുഡാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ചുകൂടി കൂടുതൽ എനർജി കിട്ടും. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ആൽഗ വെള്ളത്തിൽ ആദ്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ വരും. ഇത് നമ്മൾ കുപ്പി കട്ട് ചെയ്താണ്, 2 ലിറ്റർ 1 ലിറ്റർ വരുന്ന കുപ്പികളെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് അടിഭാഗം മാത്രം നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സുഖമായിട്ട് ഒരാൾക്ക് ഫൈറ്ററിന് സുഖമായിട്ട് വളർത്തുന്നത്. ഇത് ഫീമെയിലാണ്, ഇത് ഇന്നലെ വൈകുന്നേരമാണ് കൊടുന്നത്. അതാണ് ഇപ്പോഴും ഇത് ഇങ്ങനെ തന്നെ ഇതിൽ വെച്ചിട്ടുള്ളത്.
ഇത് ഫൈറ്റർ മെയിലാണ്, വൈറ്റ് മെയിലാണ്. ഇങ്ങനെ വന്നിട്ട് ഇതിനെ കൊടുന്നിട്ട് ഇന്നലെ കുഴപ്പമില്ല, അവള് പി എച്ച് ആയിട്ട് നമ്മളെ വെള്ളത്തിനോട് അനുസരിച്ച് വന്നപ്പോൾ നമ്മൾ ബൗളിലാക്കിയിട്ട് വെക്കാൻ മാറ്റാൻ കൊടുത്തു. ആള് ടൈമുണ്ട്. നമ്മള് രാവിലെ ഒരു 7 മണിക്ക് അണിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇതിനെ വന്ന് നോക്കുക, തീറ്റ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുട്ടികൾ പാറ്റിയുണ്ടെങ്കിൽ അവറ്റകളൊന്ന് മാറ്റി വേറെ ഡിസൈനിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് ആർടിമിയുടെ ഫ്ലൈറ്റ്സ് ആണ്, ഓയിസയുടെ ഫ്ലൈറ്റ്സ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതല്ലാണ്ട് തന്നെ നമ്മൾ സാധാ പല്ലറ്റ് വാങ്ങിക്കും, മൈക്രോ പല്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടിലിന് ചുരുങ്ങിയതൊരു 50 രൂപ 60 രൂപ വരും. ആർടിമിയുടെ ഫ്ലൈറ്റ്സിന് മാത്രം കിലോ കണക്കിനാണ് വരിക, ഒരു 1000 1200 വരും. അത് നമ്മൾ സാധാ ഒരു 50 രൂപ 100 രൂപക്ക് നമ്മൾ സെയിലിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറിയ തോതിൽ മാത്രമല്ല, ബൾക്കായിട്ട് കൊടുക്കുന്നില്ല, കുറച്ച് മാത്രം. ഇവിടെ വരേണ്ട കസ്റ്റമേഴ്സിന് മാത്രം നമ്മൾ കൊടുക്കുന്നു. ഇല്ല, നമ്മൾ സാധാരണ രാവിലെ എത്രയാണോ എത്ര മണിക്കാണോ എണീക്കണേ അതിനെക്കാട്ടി ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ നേരത്തെ എണീക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നേരെ ഫാമിൽ വരിക, കുട്ടികൾക്ക് ഭക്ഷണം കാര്യങ്ങളും എന്താണെന്ന് ഇട്ട് കൊടുക്കുക, വൈകുന്നേരം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഫുഡ് ഡെയിലി ഒരു നിശ്ചിത കണക്ക് വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. തീറ്റ കൂടിയാലും ചാവും, തീറ്റ കുറഞ്ഞാലും ചാവും. അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം ഫുഡ് ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ രാവിലെ കഴിക്കാത്ത ഫുഡ് ഇപ്പോഴും അവിടെ കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫുഡ് മാറ്റി കളയണതാണ്. പുതിയ ഫുഡ്, നല്ല ഫുഡ്. പുതിയ അത് സാധാരണ ഞാൻ 2 ആഴ്ച കൂടുമ്പോഴാണ് മാറ്റുള്ളൂ. അങ്ങനെ മാറ്റുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഞാൻ കളയാറില്ല. ഒന്നെങ്കിൽ ചെടി വളർത്തുന്നുണ്ട്, ഇവിടെ ചെറുതായിട്ട് ചെടി വളർത്തുന്നുണ്ട്, ആ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളം വീണ്ടും എടുത്ത് വെച്ചിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആൽഗ വെള്ളം ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി. ആ ചെടികൾക്ക് ഇതിൻ്റെ വളം നല്ല നല്ലതാണ്. പച്ചക്കറി അങ്ങനത്തെ ഇതോടെ പുതിയതായിട്ട് ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ക്ലൈമറ്റിനനുസരിച്ചാണ് കുട്ടികൾ കൂടുതലായിട്ട് ചത്തുപോണത്. മെയിനായിട്ട് മഞ്ഞുകാലം കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് മീനുകളെ പരമാവധി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, വെള്ളത്തിനനുസരിച്ച് ചെയ്യാം. നമ്മളിപ്പോൾ മഴക്കാലത്ത് അല്ലെങ്കിൽ മഞ്ഞുകാലത്ത് ചെയ്യണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മരുന്നുണ്ട്, ലിക്വിഡ് എന്ന് പറയും. ഇങ്ങനത്തെ ഒരു നീല ലിക്വിഡ്, ഇത് നമ്മൾ ഒരു ഗ്ലാസ്സിൽ 3 തുള്ളി കുറച്ച് കല്ലുപ്പ്, കല്ലുപ്പാണ് മെയിനായിട്ട് ഇട്ട് കൊടുക്കും. അത് നമ്മൾ കല്ലുപ്പ് ഓൾറെഡി എല്ലാത്തിലിട്ടും, എന്നിട്ട് നമ്മൾ ഈ ലിക്വിഡ് ഇട്ടിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് 3 തുള്ളി ഡ്രോപ്പ് ഇട്ടിച്ചിട്ട് അത് ഒന്നുകൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് മീനുകളെ ചാവാണ്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത. ഇല്ല, ഗപ്പി ഉണ്ട്, പിന്നെ കുറച്ച് പ്ലാറ്റി ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷുകൾ മാത്രമേ നമ്മളൊക്കെ നോക്കുന്നുള്ളൂ. നമ്മൾ മെയിനായിട്ട് സെയിലും വളർത്തുന്ന കാര്യങ്ങളെല്ലാതും ഗപ്പീസ് മാത്രമേ, ഗപ്പി നല്ല ഗപ്പികൾ മാത്രമേ നമ്മൾ ബ്രീഡ് ഐറ്റംസ് മാത്രമാണ് നോക്കുന്നുള്ളൂ. സാധാ ഗപ്പീസ് ഉണ്ട്, ഈ ചെറിയ പിള്ളേര് വന്നിട്ട് ചോദിക്കും വില കുറഞ്ഞ ഗപ്പികള്, അവര് വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് വില കുറഞ്ഞ ഗപ്പികളുണ്ട്. അതല്ലാണ്ട് ഓരോരുത്തർ ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ല ബ്രീഡ് വേണമെന്ന് പറയുന്നവർക്ക് മാത്രം, ഇപ്പോൾ ഹൈബ്രിഡ് വേണമെന്ന് പറഞ്ഞവർക്ക് ആ ഹൈബ്രിഡിന് വേണ്ടിയിട്ട് നമ്മൾ ഗപ്പീസാണ് മെയിനായിട്ട് നമ്മൾ സെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിൽ കുറച്ച് പ്ലാറ്റി ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, പുതിയതായിട്ട് ഫൈറ്റർ ഫിഷുകളും നമ്മളൊന്ന് നോക്കുന്നുണ്ട്. അത് മെയിനായിട്ട് നമ്മൾ കുട്ടികൾക്ക് വാട്ടർ ഓക്സിജൻ എന്നൊന്നും പറയരുത്. നമ്മൾ ഇവിടെ മോട്ടറൊന്നും വെക്കാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം എല്ലാത്തിലും ചണ്ടിയും കാര്യങ്ങളൊക്കെ ഇടും. പിന്നെ പോരാത്തതിന് കുട്ടികൾ പ്രസവിച്ച് ഇറങ്ങുന്ന കുട്ടികൾ, പാട്ടി ഇറങ്ങുന്ന കുട്ടികള് മിക്കതും ഇവരെ ഭക്ഷിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെല്ലാവരും ഓരോ മൂലത്തിൽ ഒളിച്ചിരിക്കും. അതായത് ചെടിയുടെ ഉള്ളിലൊക്കെ ഒളിച്ചിരിക്കുമ്പോൾ കുട്ടികൾ ഈ ഭക്ഷണം കഴിക്കില്ല, കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് നമ്മൾ ചെടികള് ഓക്സിജനോട് അതിൻ്റെ ഉണ്ടാവണ ഒരു ബാക്ടീരിയ ആയിട്ടുള്ളതൊക്കെ അവറ്റകൾ കഴിക്കുകയും ചെയ്യും. ലൈഫ് ഫുഡാണ് അവറ്റകൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. ഇത് കുന്നോളത്തുനിന്നാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്, കുന്നോളം ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ്. ഒരു ബേസണിൽ നമുക്ക് 100 രൂപ വെച്ചിട്ടാണ് തന്നുള്ളത്.
ഇല്ല പൈപ്പ് ലൈൻ വെള്ളം നമ്മൾ ഉപയോഗിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ അതിൽ ഓൾറെഡി ബ്ലീച്ചിങ് പൗഡറിന്റെ അംശം കലങ്ങിയിട്ടാണ് അവര് വെള്ളത്തിന് തുറന്നിട്ടുണ്ടാവുക. നമ്മളിപ്പോ ഇതില് വെള്ളം നിറച്ചുള്ളത് ഫുള്ള് കിണറ്റിലെ വെള്ളം ടാങ്കിൽ നിന്ന് നമ്മൾ പൈപ്പ് വഴി കണക്ഷൻ കൊടുത്തിട്ട് എല്ലാത്തിലേക്കും വെള്ളം മാറ്റിയിട്ടാണ് അങ്ങനെ വെള്ളം ഉപയോഗിക്കുന്നത്. അത് നമ്മള് ഇപ്പോൾ ഒരു അഴുക്കായ ബേസിനെ നമ്മൾ എടുത്തിട്ടായിട്ട് മീന് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ചണ്ടികൾ എല്ലാം മാറ്റി ഒരു വേറൊരു പാത്രത്തിൽ ആക്കിയിട്ട് വെക്കും. ആ വെള്ളം നമ്മൾ മാറ്റിയതിന് ശേഷം പുതിയ വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്ത് വെക്കും. അപ്പം തന്നെ ഒരു ചെറിയ ടീസ്പൂൺ കല്ലുപ്പ് നമ്മളിടും. കല്ലുപ്പ് എല്ലാത്തിലിടുന്നത് നല്ലതാണ്. കല്ലുപ്പ് ഇട്ടതിന് ശേഷം മരുന്ന് നമ്മൾ ആ ചെറിയ ലിക്വിഡ് മരുന്ന് ഒരു 3 ഡ്രോപ്പ് ഇട്ടിരിക്കും. അതിനുശേഷം നമ്മൾ മീന് ചണ്ടി വീണ്ടും അതിൽ കിട്ടും. രണ്ടാഴ്ച കൂടുമ്പോൾ വീണ്ടും അതേപോലെ തന്നെ മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പോവില്ല ഇവിടെപ്പോ പേരായിട്ട് ഇപ്പോൾ ഉള്ളത് 10-15 പേരുകൾ ഓൾറെഡി ഇവിടെ വരുന്നുണ്ട്. സെയിലിംഗ് ആയിട്ടുള്ളതും ഒരു 10 എന്തായാലും മാക്സിമം ഉണ്ടാവും. ഇതിലിപ്പോൾ നമ്മൾ കൃഷ്ണൻ്റെ പേരുകളെന്ന് പറഞ്ഞാൽ വൈറ്റ് ടെക്സിഡോ, പിന്നെ കോഴി ടെക്സിഡോ ഉണ്ട്, ഇലക്ട്രിക് ബ്ലൂ ഉണ്ട്, എച്ച് പി ബ്ലൂ ഉണ്ട്, ഫുൾ ബ്ലാക്ക് ഉണ്ട്, ഫുൾ ഗോൾഡ് ഉണ്ട്, പിന്നെ ഫുൾ റെഡ് ആൽബിനോ റെഡ് ഐ ആണുള്ളത്, പിന്നെ ഹാഫ് ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഇലക്ട്രിക് ഉണ്ട്. അതിൽ നമ്മൾ സാധാ ഗപ്പീസ് എന്ന് പറയുന്നത് അത് നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്നത് 30 കൊടുക്കുന്നത് പെയറ്. അതിന് കൂടിയ ഒരു ബ്രീഡിൽ കുറഞ്ഞത് വരെയെന്നുണ്ടെങ്കിൽ 60 മുതലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. 60 250 വരും. അതിൽ ബിഗിയറിനാണ്, ബിഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയുള്ളത്. ആനച്ചെവി എന്ന് അതിന് പലരും ഇപ്പോൾ പേരുണ്ട്. അതിന് മാത്രമാണ് ഒരു 300-250 ആ റേഞ്ചിൽ എക്സ്പെൻസ് വരുന്നത്. ബിഗിയറിൽ വരുന്നത് സാന്താ ക്ലോസ് വരുന്നുണ്ട്. ബിഗിയർ പുതിയ ലൈനേജാണ് നമ്മൾ ഇറക്കിയുള്ളത്. പിന്നെ പ്ലാറ്റിനം ബിഗിയർ ഉണ്ട്, റെഡ് ടൈലാണ് അതിന് തന്നെ. പിന്നെ ചില്ലി ബിഗിയർ, മൊസൈക്ക് ബിഗിയർ. സെയിലിംഗ് വരുന്നത് മിക്കതും 60 ആണ് ഇവിടെ മെയിനായിട്ട്. നമ്മളിവിടെ ഉള്ള വീടിൻ്റെ അടുത്തുള്ള പിള്ളേരെല്ലാവരും കൊണ്ട് 60-100 മാക്സിമം വരുന്നതാണ് കൊടുക്കുന്നുള്ളൂ. ഷോപ്പുകളിലൊക്കെ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 300-350-200 ആ റേഞ്ചിലുള്ളതാണ് കൂടുതലായിട്ട് പോകുന്നത്. ഹൈബ്രിഡിൽ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. മാക്സിമം പേര് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന പിള്ളേർ കൊടുക്കുന്നത് 60 മാക്സിമം എല്ലായിടത്തും. പിന്നെ പുറത്തുനിന്ന് ചിലവർ ഹൈബ്രിഡ് ചോദിച്ചിട്ട് വരുന്നുണ്ട്. അത് അധികം പേരും കൂടുതലായിട്ട് ഹൈബ്രിഡ് ചോദിച്ചിട്ടാണ് വരുന്നത്. അത് നമ്മൾ ബിഗ്ഗിയർ ഐറ്റംസിൽ പെട്ട ഹൈബ്രിഡാണ് ഏറ്റവും കൂടുതലായിട്ട് സെയിലിംഗ് ആയിട്ട് പോകുന്നത്. അല്ലാതെ ഇവിടെ നല്ല രീതിയിൽ സെയിലിംഗ് ആയിട്ട് പോകുന്നുണ്ട്. മീനൊക്കെ വളർത്തുന്നതിൽ കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്, അത് ഷെബീർ ലാസ്റ്റ് പറയും. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആള് ലാസ്റ്റ് പറയാന്ന് പറഞ്ഞുള്ളത്. ഇത് ഇലക്ട്രിക് ബ്ലൂ എന്ന് പറയും. ഇത് റേറ്റ് വരുന്നത് 150 ആ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ ഇത് ഇലക്ട്രിക് ബ്ലൂ റേറ്റ് വരുന്നത്. ഇതിന് പ്രത്യേകിച്ച് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ കളർ ഇതിന്റെ പല കളറായിട്ട് നമുക്ക് തോന്നും. ചിലപ്പോ ബേസിനിൽ കിടക്കുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നും, പക്ഷെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയ്ഡിൽ കുട്ടികൾക്ക് പല കളറ്, ഒരു ബ്ലൂ കളറ് കയറി ഇറങ്ങണത് പോലെ നമുക്ക് അതിലേക്കായിട്ട് തോന്നണ ഐറ്റംസ് ആണ്. ഇത് നമ്മളെ സെയിലിംഗ് ആകാൻ വേണ്ടിയിട്ട് ഇട്ടുള്ളതാണ്. അത്യാവശ്യം നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് ഉള്ള ഐറ്റം തന്നെ. അത് വെയിൽ ചൂടടിക്കുന്ന സമയത്ത് താപ്പായ ഏറ്റവും കൂടുതൽ നന്നായി ചൂടടിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു തണൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മണി പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. കുറച്ച് കുപ്പികളിലായിട്ട് അത് ചൂടടി ചൂട് കാലത്ത് മീൻ്റെ വെള്ളം ചൂടാവും. അപ്പം അതിനനുസരിച്ച് അവിടുത്തെ ഒരു തണൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുപ്പി അതിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അവിടുത്തെ കൂളിങ് കിട്ടും. തണു കാലത്ത് ആകുമ്പോൾ കുപ്പി എടുത്ത് മാറ്റിയിട്ട് നമ്മൾ മാറ്റിയേക്കണം. മാത്രം ബൾബ് ഇട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് രാത്രിയിൽ മഞ്ഞിന് പ്രശ്നമുള്ളതുകൊണ്ട് ആ ബൾബ് ഇലക്ട്രീഷ്യൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അടിയിൽ ഒരു ചൂട് കിട്ടും. പിന്നെ ബോള് ഒരു രസത്തിന് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നല്ല ഭംഗിയിൽ വെച്ച് വെക്കുന്നത്. ഇത് ഫുൾ റെഡ് ആണ്, ആൽബിനോ റെഡ് ഐ ആണ്. 150 ഒരു പെയർ വരുന്നത്. ഇത് നമ്മളിവിടെ സെയിലിംഗ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പെയറാണിത്. ഇതിൻ്റെ കണ്ണ് റെഡ് ഐ ആയിട്ടാണ് വരിക, ബാക്കിയുള്ള ബ്ലാക്ക് ഐ ആയി വരും.
ഇതിൻ്റെ റെഡ് ആയിട്ടാണ് വരുന്നത്. ഇത് ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ സൂക്ഷിച്ച് നോക്കണം എന്നാണ് ചിലർ പറയണത്. പക്ഷെ ഞാനിവിടെ ഇട്ടുള്ളത് ഈ ബേസനിലായതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കുട്ടികൾ ഒരു ലൈനേജ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിന് നമ്മൾ വിറ്റൊഴിവ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതിന് നമ്മൾ അത് കുറേ സ്റ്റോക്ക് ഉണ്ട്. അടുത്ത റേറ്റ് ഇതിനകം 150 രൂപ റേറ്റ് വരുന്നു. ഇത് കോയിടെക്സിറോന്ന് പറയുന്ന ബ്രീഡാണ് വരുന്നത്. ഇതിൻ്റെ മെയിലിനെയും ഫീമെയിലിനെയും കാണാൻ നല്ല ഭംഗിയാണ്, മറ്റുള്ള മീനുകളെ പോലെ അല്ല. ഇതിൻ്റെ ഫീമെയിലിൻ്റെ അതിൻ്റെ ഒരു മുഖത്തൊരു ക്യാപ്പ് പോലെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഒരു റെഡ് കളറിൽ ക്യാപ്പ് വരണാണ്, മറ്റുള്ള മീനുകൾക്കൊന്നും അങ്ങനെ വരുന്നില്ല. പക്ഷെ ഇതിന് മാത്രം അങ്ങനെ വരണോണ്ട് ഇത് നല്ല കാണാനും ഭയങ്കര സെയിലിംഗ് ഉള്ളതാണ്. ഇത് വരുന്നത് 150 രൂപ റേഞ്ചിൽ തന്നെയാണ് നമ്മളിത് ഇവിടെ മാക്സിമം കൊടുക്കുന്നത്. ഇതിപ്പോ സെയിലിംഗ് ആവാൻ കുറച്ചുള്ളൂ, ഒരുവിധം കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞു പോയി. ഇതൊക്കെ കുറച്ച് പേർ മാത്രമേ നമ്മളെ കയ്യിൽ ഇപ്പോ കൊടുക്കാനായിട്ടുള്ളൂ. ഇത് പർപ്പിൾ മൊസൈക്ക് എന്ന് പറയണേല് പെട്ട ഐറ്റംസ് ആണ്. ഇത് പാരന്റ് സ്റ്റോക്ക് ആണ്. ഇതിന്റെ ഫീമെയില് ഇന്നോ നാളായിട്ട് പാറ്റാൻ വേണ്ടിട്ട് കിടക്കണ ഫീമെയിലാണ്. അതിന്റെ വയറ് നന്നായി വീഴ്ത്തെടുക്കുന്നത്. ഇത് പാരന്റ് സ്റ്റോക്ക് ആയിട്ട് ഇട്ടുള്ളതാണ്, നല്ല ഭംഗിയുള്ള ഇതാണ്. ഇതില് മൂന്നാല് കളറായിട്ടാണ് വരുന്നത്, ഒന്നെങ്കിൽ റെഡ്, ഗ്രീന്, യെല്ലോ, അതുപോലെ തന്നെ ബ്ലൂ. ഈ ഒരു കളറിലാണ് പർപ്പിൾ മൊസൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് മീനുകൾ മിക്കതും ഉണ്ടാവുള്ളൂ. ഇതിന്റെ പെയർ വരുന്നത് 150 രൂപ. ആ പെയറിൽ തന്നെയാണ് നമ്മളിവിടെ സെയിലിംഗ് ചെയ്യുന്നത്. കെയറിംഗ് എല്ലാതും ഒരുപോലെ തന്നെയാണ്. ആ റെഡ് ഗോൾഡ് എന്ന് പറയും, ഇതിന് 200 രൂപയാണ് വില. ഇതിന് കുറച്ച് 50 രൂപ കൂടുതൽ വരുന്ന ഐറ്റംസ് ആണ്. കാരണം ഇത് അധികം ആരുടെ കയ്യിലും കണ്ടിട്ടില്ല ഞാൻ. ഫുൾ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ കളറാണ് വരിക, ഫുൾ ഗോൾഡൻ കളറായിട്ട് ഗോൾഡായിട്ട് വരും. വലുതായതിനു ശേഷം മാത്രം ഫുൾ ഗോൾഡായിട്ട് വരും. പിന്നെ ഇത് ചിലര് ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഇടണമെന്ന് ചിലര് ചെറിയൊരു വർത്തമാനം ഉണ്ട്, പക്ഷെ അത് ശരിയാണെന്ന് എനിക്കറിയില്ല. ചിലര് അരോണ എന്ന് പറയണ മീൻ, അരോണ എന്ന് പറയണ മീനെ എല്ലാവരും വളർത്തണുണ്ട്. അതൊരു ചിലര് ഭാഗ്യത്തിന് വേണ്ടി വളർത്തണം. അതേപോലെ നമ്മൾ ഗപ്പിയിൽ പെട്ട ഒരാളാണ് ഫുൾ ഗോൾഡ് എന്ന് പറയുന്നത്. ഇത് എച്ച് പി ബ്ലൂ എന്ന് പറയുന്ന പുതിയ ലൈനേജ് ആണിത്. ഇതിന് വരുന്നത് 200 രൂപ തന്നെയാണ് വരുന്നത്. ഇത് സാധാരണ നമ്മളെ സാധാരണ വീട്ടിൽ വളർത്തണ അതേ സുഖമായിട്ട് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ്. വലിപ്പം അത് വരും. ഇതിന്റെ മേലത്തെ ക്യാപ്പ് ആണ് കാണാൻ നല്ല ഭംഗി, ഒരു വാല് പോലെ മേലൊരു മേലൊരു ക്യാപ്പ് പോലെ ഇതിന് കാണും. മറ്റുള്ളതിനെങ്ങാട്ട് ഒരു പ്രത്യേകത ഉള്ളതാണ്. പുതിയ ലൈനേജ് വരുന്ന ഇയർ പീസ് ആണ്. ഇതിന്റെ പേര് വൈറ്റ് ടെക്സിഡോ എന്നാണ്. ഇതാണ് ഇവിടെ ഏറ്റവും വില കുറഞ്ഞ ആള്, ബ്രീഡിൽ ഏറ്റവും വില കുറഞ്ഞ ആളാണ്. ഇതാകെ 60 രൂപയാണ് ഒരു പെയറിന് വരുന്നത്. നല്ലോണം സെയിലിംഗ് ആയിട്ട് പോണത് ഇവിടെ അടുത്തുള്ള പിള്ളേർ എല്ലാരും കൊണ്ടുപോണതും ഷോപ്പിലേക്ക് കൊണ്ടുപോണതും ഇതാണ് മെയിൻ ആയിട്ട് പോണേല്. ഇത് വലിപ്പം നല്ല വലിപ്പം വെക്കും. ഇതിപ്പോ കുട്ടികളാണ്, ഇതിപ്പോ കുട്ടികളായിട്ട് വന്നുള്ളതിന്റെ അതൊരു 3 മാസമായുള്ള കുട്ടികളാണ് ഈ കാണുന്നത്. നമ്മളിവിടെ ആർ ടി എമ്മിയ ഹാച്ച് ചെയ്ത് കൊടുക്കണില്ല, എക്സ്പെൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ആർ ടി എമ്മിയ വല്ലാണ്ട് ഹാച്ച് ചെയ്ത് കൊടുക്കണില്ല. സാധാരണ ആർ ടി എമ്മിയുടെ ഫ്ലേക്സ് ആണ് നമ്മള് കൊടുക്കണതുള്ളൂ. ആർ ടി എമ്മിയുടെ ഹാച്ച് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് വലിപ്പം വെക്കണതാണ്. നമ്മൾ ചെലവ് മാക്സിമം ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ മൊയ്ന അല്ലെങ്കിൽ കൂത്താടി അങ്ങനത്തൊക്കെയാണ് നമ്മൾ ലൈഫ് ഫുഡ് ആയിട്ട് മാക്സിമം കൊടുക്കുന്നത്. പിന്നെ നമ്മളെ ബേസിനിലുള്ള ചണ്ടികളിൽ ഉണ്ടാവണ ബാക്ടീരിയ അതൊക്കെ കഴിച്ചിട്ട് വിറ്റുകൾ കുറച്ചും കൂടി സേഫ് ആയിട്ട് വരുന്നതെന്ന് മാത്രം.
ഇതിലാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത്. 350 രൂപ, 200, 250 രൂപ മാക്സിമം നമുക്കിത് വരുന്ന ബ്രീഡാണിത്. ഇത് പ്ലാറ്റിന റെഡ് ടൈൽ ബിഗ് ഗിയറിനാണ്. ഇതിന്റെ ചെവി ആന ചെവി ആയിട്ട് വരും. ഇതിപ്പോ കുട്ടികളാണ്, നല്ല വലിപ്പം വെക്കും. ഇതിന് നല്ല വലിപ്പം വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ്. ഇതിന് കാണാൻ ഇതാകും 3 മാസം, 2-3 മാസം ആയിട്ടുള്ള പേരാണ് ഇത് വരുന്നുള്ളത്. ഇതിന് ഷോപ്പുകളിലേക്ക് ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് സെയിൽസ് സൈഡായിട്ട് പോണത്. നല്ല പേരാണ്, അത്യാവശ്യം നല്ലോണം കുട്ടികളും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് കിട്ടും. നമ്മൾ ആദ്യം മാറ്റിടും, അത് നമ്മൾ വേറൊരു ബേസിലായിട്ട് മാറ്റിട്ടേക്കാണ്. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ ഓൾറെഡി നമ്മളെ കയ്യിൽ സെയിലിങ് കൊടുക്കാനുള്ളതല്ല. നമുക്ക് നമ്മളെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു പാരന്റ് സ്റ്റോക്കിന്റെ നമ്മൾ എല്ലാത്തിനും ഓരോ പെയർ വിരിഞ്ഞിറങ്ങണേന്ന് നമ്മൾ ഓരോന്നിനെ മാറ്റിടും. ബാക്കി വരണേനെ നമ്മൾ കൊടുക്കുകയും ചെയ്യും, സെയിലിന് മാറ്റിടും. അതിപ്പോ ഒരു പെയറിൽ ഉണ്ടാവണ കുട്ടികളിൽ നിന്ന് നമ്മള് ഒരു പെയർ മാറ്റിട്ട് നമ്മൾ വീണ്ടും പെയർ സ്റ്റോക്ക് ആക്കാൻ വേണ്ടി വെക്കും. ആ വിരിഞ്ഞിറങ്ങണ കുട്ടികളെ ബാക്കി എല്ലാത്തിനും പെയർ സ്റ്റോക്കിനെ കൂടിയിട്ട് നമ്മൾ ഒഴിവാക്കും. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ പുതിയ തലമുറേനെ വാർത്തെടുക്കുക എന്ന് പറയുന്ന പോലെ അതേപോലെ തന്നെ ചെയ്യുന്നത്. അതൊരു ലൈഫ് ഫുഡാണ്, അത് നമ്മള് കൾച്ചർ ചെയ്ത് എടുക്കണാണ്. ഈസ്റ്റ്, അതായത് ഒരു പാത്രത്തില് കുറച്ച് ഈസ്റ്റ് നന്നായി കലക്കിയിട്ട് അരിപ്പോണ്ട് ഒഴിച്ച് ആ തെളിനീര് മാത്രം നമ്മളാ മൊയിന എന്ന് പറഞ്ഞത് നമ്മള് വാങ്ങിക്കുക. അതിനൊരു ചെറിയൊരു ബേസണോ എന്തിലിട്ടിട്ട് ഈ തെളിനീര് ഒഴിച്ചിട്ട് ഒരു 2 ആഴ്ചത്തോളം അതിനൊന്ന് മൂടി ഇട്ട് കഴിഞ്ഞാൽ പിറ്റേസ് അത് പെറ്റി വരിക്കും. അത് നമ്മള് പാറ്റാനായിട്ട് എടുക്കണ, പ്രസവിക്കാനായിട്ട് എടുക്കണ മീനുകൾക്ക് കൊടുത്താൽ നല്ലോണം എനർജി ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ്. അത് ക്ലൈമറ്റിന്, ഇപ്പോഴത്തെ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് വല്ലാണ്ട് കൊടുക്കാൻ പറ്റണമില്ല. ഇതാണ് മൊയിന എന്ന് പറഞ്ഞത്, നമ്മൾ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചേക്കാണ്. ഇത് നമ്മൾ സിമെന്റിന്റെ ഒരു ടാങ്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ കൊതുകിൻ്റെ വല വാങ്ങിച്ചിട്ടിട്ടാണ്. കൊതുക് വന്നിട്ട് മുട്ടലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം രണ്ടും കൂടി കലർന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മളത് ഇട്ടേക്കാണ്. ഇതിൽ ഈസ്റ്റാണ് കലക്കി വെച്ചുള്ളത്, ഇതിൽ കടലപ്പിണ്ണാക്കാണ് കിട്ടുള്ളത്. രണ്ട് രീതിയിലും നമ്മൾ കൾച്ചർ ചെയ്തെടുക്കുന്നത്. അതായത് നമുക്കൊരു ചെറിയൊരു അരിപ്പുണ്ട്, ഇതാണ് മോയിനട അരിപ്പ. ഇതുകൊണ്ട് നമ്മൾ ഇതിന് കുറച്ച് പൂരെടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം മീനുകൾക്ക് ഇട്ട് കൊടുക്കും. ഇത് ചില സ്ഥലത്ത് കിട്ടാനില്ല എന്ന് പറയുന്നുണ്ട്, ചിലടത്ത് കിട്ടാനും പറയുന്നുണ്ട്. അപ്പോ നമുക്ക് കിട്ടണത് ചായ അരിപ്പുണ്ടാവും, വീട്ടില് ഉപയോഗിക്കുന്ന ചായ അരിപ്പ. അത് നന്നായി കഴുകിയിട്ട് അതിൽ നിന്ന് കുറച്ച് കോരിയെടുത്തിട്ട് വേണമെങ്കിലും കഴുകി വൃത്തിയാക്കുക. എന്നിട്ടൊരു സിറിഞ്ചിൽ അല്ലെങ്കിൽ നമ്മളങ്ങനെ തന്നെ വെള്ളത്തിൽ മുക്കി കൊടുത്താലും കുട്ടികൾ കഴിച്ചോളും. ഇതിൽ നമ്മൾ ടാങ്കിൽ ചെയ്തുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യ ബേസിലുണ്ടാവണം മീനിന്റെ വെള്ളം. ആ വെള്ളം നമ്മൾ ചെടിക്ക് ഒഴിക്കാനും മറ്റ് ആൽഗ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് വെക്കുന്ന വെള്ളമാണ് ഈ ബേസിനിൽ. ഇതിൽ ആൽഗ വെള്ളം ഓൾറെഡി ഫോം ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ചണ്ടികളും കാര്യങ്ങളെല്ലാം കൂടിയിട്ട് നമ്മൾ ഇതിലാണ് ഇട്ടിട്ട്. അപ്പം നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റണതാണ്. അങ്ങനെ ഒന്നുമില്ല, നമുക്കിത് എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്കിതിൽ സ്റ്റോർ ചെയ്തിട്ട് വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിത് രാവിലെ ആകുമ്പോൾ വെയിൽ വരുമ്പോൾ ഒന്ന് ഇതിൻ്റെ മൂടി തുറന്നിട്ടിട്ട് പോകണമെന്ന് മാത്രം. വൈകുന്നേരം ആകുമ്പോൾ ഇതിൻ്റെ മൂടി ഉണ്ട്, ആ മൂടി നമ്മളതേപോലെ തന്നെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. ഇത് നമ്മള് ഒരു സിമെന്റിന്റെ കല്ലുകൾ കൊണ്ട് വെച്ചിട്ട് ഷീറ്റ് ഇട്ടേക്കാണ്, തേച്ചിട്ടൊന്നുമില്ല.
നാല് സൈഡിലും കല്ല് വെച്ചു. അതിൽ നിന്നിട്ട് ഒരു ടാർപ്പായുടെ ഷീറ്റ് ഇതേപോലെ ഷീറ്റ് വാങ്ങിച്ചിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ വെച്ചിട്ടാണ്. തേക്കല് കാര്യങ്ങളൊന്നും നമ്മളിതിൽ ചെയ്തിട്ടില്ല. വെള്ളം നിറക്കുക, അതിൽ വെക്കുക. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ മീനുകൾക്ക് വേണ്ടിയിട്ട് വെച്ചുള്ള വെള്ളമാണിത്, ഈ ആൾക വെള്ളം എന്ന് പറയണത്. ഇത് അതിൽ നിന്നുള്ള വെള്ളം നമ്മൾ ഇതിൽ കളക്ട് ചെയ്തിട്ട് ഒഴിച്ചിവിടെ വെക്കുകയും ചെയ്യും, മാറ്റി വെക്കുകയും ചെയ്യും. ഇതിൽ നിന്ന് ഇത് നമ്മളെ സാധാ 30 രൂപക്ക് കൊടുക്കണ ഗപ്പീസാണ് ഈ കാണുന്നത്. സാധാ കുട്ടികൾക്കും എല്ലാവർക്കും കൂടിയിട്ട് സാധാ വിലക്ക് ഏറ്റവും വില കുറഞ്ഞ ഗപ്പീസ് എന്ന് പറയണത് ഈ കാണുന്ന 30 രൂപയുടെ മിക്സഡ് ഗപ്പി എന്നാണ് ഇതിനെ പറയാന്. ഇല്ല, ഇതൊന്നും സെയിലിങ്ങിന് വേണ്ടിയിട്ടുള്ളതല്ല, ചെറിയ കുട്ടികളാണ് ഇത്. ഇത് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞു, ഇനി അടുത്ത ബാച്ചിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുകയാണ്, ഇട്ടേക്കുകയെന്ന് മാത്രം. മണി പ്ലാന്റ് നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടി ഇട്ട് നോക്കിയതാണ്. ചിലര് പറയണത് മണി പ്ലാന്റ് വിഷാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനത് മീനുകൾക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഇട്ട് നോക്കി നോക്കിയിട്ടുണ്ട്. ഇല്ല, നമ്മള് സാധാരണ മീനുകളുടെ അക്വേറിയത്തിലും ടാങ്കിയിലും ഇടുന്ന അതേ ചെടികളുടെ അതൊരു എഫക്റ്റ് ആണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ഞാൻ അത് പെട്ടിട്ടിപ്പോ ഒരു 2 ആഴ്ചത്തോളം ആയിണ്ട്. എന്നിട്ട് ഇതുവരെ എനിക്കൊരു പ്രശ്നം ഇതുവരെ നേരിട്ടിട്ടില്ല. മണിപ്ലാന്റ് വിഷാന്ന് പറയണ്ട് അല്ലാന്നും പറയണ്ട്, പക്ഷെ എനിക്ക് ഇട്ടടത്തോളം വലിയ കുഴപ്പമൊന്നും ഇല്ലാന്നാണ്. ആ, അത് ലക്കി ബാമ്പു ഇട്ടുണ്ട്. നമ്മള് മണിപ്ലാന്റ് ഇട്ടതിന് ശേഷം നമ്മള് ലക്കി ബാമ്പു ട്രൈ ചെയ്ത് നോക്കിയതാണ്. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമ്മളെ ബേസിനിലെല്ലാതും മീനുകൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. കൊടുക്കേണ്ട തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വിരിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് ഓരോ ബേസിനില് കുട്ടികളെ ഇറക്കിയിട്ടിട്ട് ഈ അതിൽ കുട്ടികളുണ്ട്. ഇതിലിപ്പോ ബിഗ് ഗിയറിന്റെ കുട്ടികളാണ് കിടക്കുന്നത്, പ്ലാറ്റിനം ബിഗ് ഗിയറിന്റെ കുട്ടികളാണ് കിടക്കുന്നത്. ഇതിൽ നമ്മളിട്ടുള്ള ഇലകളാണ് ഇട്ടുള്ളത്. ഇല എന്ന് പറഞ്ഞാൽ വാഴയുടെ ഇല, മാവിന്റെ ഇല, അതുപോലെ തന്നെ പ്ലാവിന്റെ ഇല, ഇതെല്ലാം ഉണങ്ങിയ ഇല നമ്മൾ മുറിച്ച് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തുള്ളത്. അത് 2 ആഴ്ചത്തോളം അല്ലെങ്കിൽ 1 ആഴ്ചത്തോളം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ വരും, ഒരു കാപ്പി കളറായിട്ട് വരും. അതിനെ പറയുന്നത് ഇൻഫ്ലുസൂരിയ എന്നാണ് ഇതിന് പറയുക. ഇത് നമ്മളെ കുട്ടികളെ ഏറ്റവും കൂടുതൽ മഞ്ഞ് കാലത്ത് നമ്മൾ കുട്ടികൾ ചാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ ഒരു ചെറിയൊരു ടിപ്സാണിത്. ആ, ഇതിലാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി നമ്മൾ ഉണ്ടാവണ ചെറിയ ചെറിയ സൂക്ഷ്മജീവികൾ അവറ്റകൾ തന്നെ ഭക്ഷിച്ച് അവറ്റകൾക്കുള്ള എനർജി അതിൽ നിന്ന് തന്നെ ഉണ്ടാവണതാണ്. നമ്മൾ കൊടുക്കണ ഈ പൗഡർ പൊടികളെക്കാട്ടി നല്ലത് ഇങ്ങനത്തെ ലൈഫ് ഫുഡാണ് ഒരു കണക്കിന് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ആൾക്ക് ഒരു ചാനൽ കൂടിയുണ്ട്. അപ്പോ അതുകൊണ്ട് എല്ലാവരും ഷെബീറിനെ കോണ്ടാക്ട് ചെയ്യാ. അപ്പോ താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.